ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ആണെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ തുർക്കി മാധ്യമങ്ങൾ ആകപ്പാടെ അമളി പറ്റിയിരിക്കുകയാണ്. ഹനിയ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ വംശജരാണ് എന്ന തരത്തിലാണ് തുർക്കിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൊലപാതകി എന്ന അർത്ഥം വരുന്ന വാക്കിന് പകരം ഇന്ത്യൻ ബന്ധം തോന്നിക്കുന്ന പേരാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ അമളി പറ്റിയെന്ന് മനസ്സിലായതോടെ തുർക്കി മാധ്യമങ്ങൾ വാർത്ത പിൻവലിക്കുകയായിരുന്നു. ഹനിയയെ കൊലപ്പെടുത്താൻ ഹമാസ് 2 ഇറാൻ ഏജന്റുമാരെ വിലക്കെടുത്തു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിൽ ഒരാൾ ഇന്ത്യൻ പേരുള്ള അമിത് നാഗേഷ് ആണെന്നാണ് തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഹനിയെ വധത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന റിപ്പോർട്ടുകളെ പരിഹസിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഇസ്രായേൽ അനുകൂലികൾ വ്യാപകമായി ട്രോളുകൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതിൽ കൊലപാതകി എന്ന് അർത്ഥം വരുന്ന ഹമിദ് നാഗേഷ് എന്ന ഹീബ്രു വാക്ക് ഉപയോഗിച്ചിരുന്നു. ആ വാക്കാണ് മാധ്യമങ്ങൾ അമിത് നാഗേഷ് എന്നാക്കി മാറ്റിയത്. മാധ്യമങ്ങൾ വാർത്ത പിൻവലിച്ചെങ്കിലും അവർക്ക് തെറ്റുപറ്റിയെന്ന് വ്യക്തമായതോടെ ട്രോളുകളുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. അതിനിടെ ഹരിയയുടെ കൊലപാതകത്തിന് പിന്നാലെ തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയിൽ ഇസ്രായേലും എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രതിരോധ സഹായവും പിന്തുണയും വേണമെന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഇസ്രായേൽ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഹനിയയുടെ കൊലപാതകത്തിൽ തിരിച്ചടിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. ടെഹ്റാനിൽ നടന്നത് രാജ്യത്തിന്റെ പരമാധികാരം മറികടന്നുള്ള ആക്രമണമാണെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിനെതിരായ നീക്കം ഉപേക്ഷിക്കണമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേനയുള്ള അമേരിക്കൻ അഭ്യർത്ഥനയും ഇറാൻ തള്ളിയിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും ചേർന്നുള്ള സംയുക്ത പ്രത്യാക്രമണ സാധ്യതയും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഭൂഗർഭ അറകൾ ഒരുക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെൽ അവിവിൽ ഉൾപ്പെടെ GPS സംവിധാനത്തിന് വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലബനൻ അതിർത്തി മേഖലകളിലെ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലബനനിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ലബനൻ വിടാൻ അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും തുർക്കിയും തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കും കനത്ത സുരക്ഷയിലാണ്. സൈനിക കമാൻഡർ ഫുആദ് ഷുക്കൂറിന്റെ ബെയ്റൂട്ടിൽ കൊലപ്പെടുത്തി ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെയും നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചത്. ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനിടെ ഗാസയിൽ ഷൈഖ് റദ്വാനിലെ സ്കൂളിന് നേരെയും അലക്സ മൾട്ടിയേഴ്സ് ആശുപത്രിക്ക് നേരെയും ഇസ്രായേൽ ആക്രമണവും നടന്നിട്ടുണ്ട്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് വാർത്തകൾ. കൂടാതെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പറയുന്നത്. ഇതിൽ കുട്ടികളും ഉൾപ്പെടെയുന്നുണ്ട്. പടിഞ്ഞാറൻ ഗാസ നഗരത്തിൽ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന സ്കൂളുകൾക്ക് നേരെയായിരുന്നു ബോംബാക്രമണം. ഇവിടെ താമസിച്ചിരുന്ന അഭയാർത്ഥികളായ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. ആക്രമണത്തിൽ ഹാസൻ സലാമ അൽ നാസർ സ്കൂൾ ഏറെക്കുറെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഹമാസിന്റെ കമാൻഡ് കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേലിന്റെ വാദം. 1 മാസത്തിനിടെ ഇസ്രായേൽ ഗാസയിൽ 11 സ്കൂളുകൾ തകർത്തിട്ടുണ്ടെന്നാണ് കണക്ക്. July 6 മുതൽ ഇതുവരെ 150 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഭവനരഹിതരാക്കപ്പെട്ട അഭയാർത്ഥികളാണ് ഇവിടെ കഴിഞ്ഞിരുന്നതെന്നാണ് പലസ്തീനിലെ സിവിൽ ഡിഫൻസ് വക്താവ് മുഹമ്മദ് ബസിൽ പറയുന്നത്.